ഈ വീഡിയോയിൽ ടുപ്പിയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്ത AVI വീഡിയോ ക്ലിപ്പുകളെ ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്റർ ഉപയോഗിച്ച് ഒരൊറ്റ വീഡിയോ ഫയലായി യോജിപ്പിച്ച് എക്സ്പോർട്ട് ചെയ്യുന്ന വിധമാണ് അവതരിപ്പിക്കുന്നത്. എക്സ്പോർട്ട് ചെയ്യേണ്ട വീഡിയോ ഫയലുകളെല്ലാം ഡെസ്ക്ടോപ്പിലുള്ള എക്സ്പോർട്ട് എന്ന ഫോൾഡറിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഫയലുകളെയാണ് യോജിപ്പിക്കേണ്ടത്. ഇതിനാവശ്യമായ പശ്ചാത്തല ശബ്ദങ്ങൾ BG Music MP3s എന്ന ഫോൾഡറിലും തയ്യാറായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്റർ തുറക്കാം. അപ്ലിക്കേഷൻസ്, സൗണ്ട് ആൻഡ് വീഡിയോ, ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്റർ. ആദ്യം ഒരു പുതിയ പ്രൊജക്റ്റ് ആരംഭിക്കാം. ഫയൽ, ന്യൂ പ്രൊജക്റ്റ്. ഇവിടെ പ്രൊജക്റ്റ് നെയിം എന്നിടത്ത് ഈ പ്രൊജക്റ്റിന് ഒരു പേര് നൽകുക. ശേഷം പ്രൊജക്ട് പ്രൊഫൈലായി DVD പാൽ തിരഞ്ഞെടുത്ത് സേവ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി ഇടയ്ക്കിടെ ഈ പ്രൊജക്റ്റ് സേവ് ചെയ്യേണ്ടതാണ്. പ്രൊജക്ട് ഫയൽസ് എന്ന ഈ ഭാഗത്താണ് വീഡിയോ ഫയലുകളെ ഉൾപ്പെടുത്തേണ്ടത്. അതിനായി നമുക്ക് ഈ ജാലകത്തെ അല്പം ഇങ്ങോട്ട് മാറ്റിവെക്കാം. ഇനി എക്സ്പോർട്ട് ഫോൾഡർ തുറക്കാം. ഇനി ഓരോ വീഡിയോ ഫയലുകളെയും ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിടുക. വീഡിയോ ഫയലുകളെ ഒന്നിച്ചും നമുക്ക് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യാം. ഇപ്പോൾ 4 വീഡിയോ ഫയലുകളെ ഇങ്ങോട്ട് ഉൾപ്പെടുത്തി. ഇനി BG Music MP3s എന്ന ഫോൾഡർ തുറന്ന് ഈ എല്ലാ ഓഡിയോ ഫയലുകളെയും സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിടാം. നമുക്ക് ഈ ജാലകത്തെ വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കാം. ഈ വീഡിയോ ഫയലുകളെ താഴെയുള്ള ട്രാക്കിലേക്കാണ് ഡ്രാഗ് ചെയ്തിടേണ്ടത്. ഓരോന്നായി താഴോട്ട് ഡ്രാഗ് ചെയ്തിടുക. ഇനി ഇവ പ്ലേബാക്ക് ഹെഡ് ഉപയോഗിച്ച് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. രണ്ടാമത്തെ വീഡിയോ ഫയലിന് ഒരു പ്രാവശ്യം കൂടെ ഇവിടെ ഉൾപ്പെടുത്താം. അതിനായി ഈ വീഡിയോകളെ ഇങ്ങോട്ട് നീക്കിയിട്ട് സ്പേസ് ഉണ്ടാക്കാം. ഇനി രണ്ടാമത്തെ വീഡിയോ ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തു ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോ രണ്ടാമത്തെ വീഡിയോ ഫയല് രണ്ടു പ്രാവശ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ഡ്യൂപ്ലിക്കേറ്റ് ഉൾപ്പെടുത്തി. ഇടയ്ക്കിടക്ക് സേവ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ എല്ലാ വീഡിയോ ഫയലുകളെയും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആദ്യ ഭാഗത്തും അവസാന ഭാഗത്തും ഓരോ ടൈറ്റിൽ ഉൾപ്പെടുത്തുന്നത് എങ്ങനെയാന്ന് പരിചയപ്പെടാം. ടൈറ്റിൽ ഉൾപ്പെടുത്താനായി ടൈറ്റിൽ, ന്യൂ ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് ടൈറ്റിൽ എഡിറ്റർ ജാലകം. ഇവിടെ സ്റ്റാർട്ട് ഹിയർ എന്നതിന് താഴെയുള്ള കോംബോ ബോക്സിൽ നിന്നും ഒരു ടെംപ്ലേറ്റ് തിരഞ്ഞെടുക്കാം. തൽക്കാലം നിലവിലുള്ള ടെംപ്ലേറ്റ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇനി രണ്ടാമത്തെ ക്രിയേറ്റ് ന്യൂ ടൈറ്റിൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് ഈ ടൈറ്റിലിന് സേവ് ചെയ്യേണ്ട പേര് നൽകേണ്ടത്. എന്ത് പേരിലാണ് ഈ ടൈറ്റിൽ സേവ് ചെയ്യേണ്ടത് അതാണ് ഇവിടെ നൽകേണ്ടത്. ഇനി ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇവിടെയാണ് ടൈറ്റിൽ നൽകേണ്ടത്. ഈ ടൈറ്റിൽ രണ്ട് ലൈനിലായിട്ടാണ് വരിക. നമുക്ക് ആദ്യ ലൈനിൽ IT അറ്റ് സ്കൂൾ പ്രോജക്ട് എന്നും രണ്ടാമത്തെ ലൈനിൽ പ്രസൻസ് എന്നും നൽകാം. അപ്ലൈ ക്ലിക്ക് ചെയ്യുക. പ്രധാന ജാലകത്തിലെ അപ്ലൈയും ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു ടൈറ്റിൽ നാം തയ്യാറാക്കിയിട്ടുണ്ട്. താഴെ ഇവിടെ കാണാം. ഈ പ്രൊജക്ട് ഫയലിലാണ് അത് ഉള്ളത്. ഇതുപോലെ രണ്ടാമത്തെ ടൈറ്റിലും ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെ രണ്ട് ടൈറ്റിൽ ഇപ്പോൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഈ ടൈറ്റിലിന്റെ ആദ്യ ഭാഗത്തും രണ്ടാമത് തയ്യാറാക്കിയ ഈ ടൈറ്റിലിന്റെ അവസാനത്തെ ഭാഗത്തേക്കും ഡ്രാഗ് ചെയ്തിടണം. ആദ്യ ഭാഗത്ത് ഈ ടൈറ്റിൽ ഉൾപ്പെടുത്താൻ ട്രാക്കിൽ സ്പേസ് ആവശ്യമാണ്. ട്രാക്കിൽ സ്പേസ് ലഭിക്കാനായി ആദ്യ ഭാഗത്തുള്ള വീഡിയോയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഷിഫ്റ്റ് ക്ലിപ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോ എത്ര സെക്കൻഡ് ഈ ക്ലിപ്പുകൾ മുന്നോട്ട് ഷിഫ്റ്റ് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു 7 സെക്കൻഡ് കൊടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇനി ഒന്നാമത്തെ ടൈറ്റിൽ ക്ലിപ്പിനെ ഇങ്ങോട്ട് വലിച്ചിടാം. ടൈറ്റിൽ അല്പം സമയദൈർഘ്യം കൂടുതലാണ്. നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ച് ഇതിനെ അല്പം ഒന്ന് ചുരുക്കാം.
ഇനി ബാക്കി വീഡിയോ ക്ലിപ്പുകളെ ഇങ്ങോട്ട് ചേർത്തിടാം. ഇനി അവസാനത്തെ ടൈറ്റിൽ ക്ലിപ്പിനെയും വലിച്ചിടാം. അല്പം ചെറുതാക്കാം. പ്ലേബാക്ക് ഹെഡ് ഉപയോഗിച്ച് ഫസ്റ്റ് ഭാഗം മാത്രം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ വീഡിയോ ജമ്പ് ചെയ്തു വന്നതുപോലെ നമുക്ക് തോന്നുന്നുണ്ട്. ആ ജമ്പിംഗ് ഒഴിവാക്കാനായിട്ട് ചെറിയ ഒരു എഫക്റ്റ് കൊടുക്കാം. റൈറ്റ് ക്ലിക്ക്, ഫെയ്ഡ്, ഫെയ്ഡ് ഇൻ. ഇങ്ങനെ ഫെയ്ഡ് ഇൻ പോലെ ഇതിന്റെ അവസാന ഭാഗത്ത് ഫെയ്ഡ് ഔട്ടും നമുക്ക് കൊടുക്കാം. ഇങ്ങനെ രണ്ടും കൊടുക്കാനായി റൈറ്റ് ക്ലിക്ക്, പ്രോപ്പർട്ടീസിൽ പോയി വീഡിയോ ക്ലിക്ക് ചെയ്ത് ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് എന്നത് നൽകി ആവശ്യമായ സെക്കൻഡ് നൽകി അപ്ലൈ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ ഏതെങ്കിലും വീഡിയോയിൽ എഫക്റ്റ് നൽകണമെങ്കിൽ നൽകാവുന്നതാണ്. അവസാനത്തെ ടൈറ്റിലിന് മറ്റൊരു എഫക്റ്റ് കൊടുക്കാം. റൈറ്റ് ക്ലിക്ക്, അനിമേറ്റ്, ബോട്ടം ടു സെന്റർ. അവസാനത്തെ അനിമേഷൻ ഇങ്ങനെയാണ് വരിക. ഇത് ഇവിടെ ഇങ്ങ് സ്ഥിരമായി നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ടൈറ്റിലിനെ ഒരു പ്രാവശ്യം കൂടെ ഉൾപ്പെടുത്താം. അല്പം ഒന്ന് ചെറുതാക്കാം. ഓക്കെ, ഇപ്പോൾ നാം ടൈറ്റിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായ ഓഡിയോകൾ, അനുയോജ്യമായ ഓഡിയോ ഫയലുകളെ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിടുക. ഓരോ ഓഡിയോ ഫയലും ഡ്രാഗ് ചെയ്ത് പ്രവർത്തിപ്പിച്ചു നോക്കണം. ഇങ്ങനെ അനുയോജ്യമായ ഓഡിയോ ഫയലുകളെയും താഴെയുള്ള ട്രാക്കിലേക്ക് ഉൾപ്പെടുത്തുക. ഈ അവസാന ഭാഗത്തുള്ള ഈ ഓഡിയോ ഫയലുകളെ ഒന്ന് മുറിക്കേണ്ടതുണ്ട്. മുറിക്കാനായി ആദ്യം റേസർ ടൂൾ സെലക്ട് ചെയ്യുക. ഇനി മുറിക്കേണ്ട ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അത് മുറിഞ്ഞിട്ടുണ്ട്. ഇനി അതിനെ ഡിലീറ്റ് ചെയ്യാനായി റൈറ്റ് ക്ലിക്ക്, റിമൂവ് ക്ലിപ്പ് ക്ലിക്ക് ചെയ്യുക. ഇനി ഈ വീഡിയോ ഫയലുകളെ നമുക്ക് പ്രവർത്തിപ്പിച്ച് നോക്കാം. പ്രവർത്തിപ്പിക്കാനായി ഈ പ്ലേബാക്ക് ഹെഡ് ഈ അറ്റത്തേക്ക് കൊണ്ടുവരിക. ശേഷം സ്പേസ് ബാറോ പ്ലേ ബട്ടനോ ഉപയോഗിക്കുക. ഓക്കെ, നമുക്ക് ഈ പ്രൊജക്റ്റ് ഇനി എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്യാനായി ഫയൽ, എക്സ്പോർട്ട് വീഡിയോ ക്ലിക്ക് ചെയ്യുക. ഇതാണ് എക്സ്പോർട്ട് ചെയ്യാനുള്ള ജാലകം. ഇവിടെ ഫയൽ നെയിം ആവശ്യമെങ്കിൽ മാറ്റം വരുത്താം. പ്രൊഫൈൽ എന്നിടത്ത് ക്ലിക്ക് ചെയ്ത് ഓൾ ഫോർമാറ്റ് തിരഞ്ഞെടുക്കുക. ടാർഗറ്റായി AVI MPEG-2 തിരഞ്ഞെടുക്കുക. വീഡിയോ പ്രൊഫൈൽ മാറ്റേണ്ടതില്ല. ക്വാളിറ്റി ഹൈ നൽകി എക്സ്പോർട്ട് വീഡിയോ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഫയൽ ഡെസ്ക്ടോപ്പിൽ അനിമേഷൻ എന്ന പേരിൽ AVI ഫോർമാറ്റിൽ എക്സ്പോർട്ട് ആവുന്നതാണ്. എക്സ്പോർട്ട് കംപ്ലീറ്റ് ആയി. നമുക്ക് ഈ ജാലകം ക്ലോസ് ചെയ്യാം. ഇതാണ് നാം തയ്യാറാക്കിയ എക്സ്പോർട്ട് ചെയ്ത ഫയൽ. അതിനെ പ്രവർത്തിപ്പിക്കാം. റൈറ്റ് ക്ലിക്ക്, ഓപ്പൺ വിത്ത് VLC മീഡിയ പ്ലെയർ.
ഇപ്പോൾ ഒന്നിലധികം വീഡിയോ ഫയലുകളെ ശബ്ദം, ടൈറ്റിൽ എന്നിവ ഉൾപ്പെടുത്തി ഒരൊറ്റ വീഡിയോ ഫയലാക്കി എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഈ ട്യൂട്ടോറിയൽ ഇവിടെ അവസാനിച്ചു.